ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പബ്ജി ഇന്ത്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പബ്ജി കോർപ്പറേഷൻ നമുക്കൊരു സർപ്രൈസ് വന്നിരിക്കുകയാണ്. പബ്ജി ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആപ്പ് വരാൻ പോവാണ്, ലോഞ്ച് ചെയ്ത കൺട്രെയിലർ. അപ്പോൾ നമുക്ക് ആ ട്രെയിലറിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഗ്രാഫിക്സിൽ നല്ലൊരു ചേഞ്ച് ആണ്. കാരണം ആ ഡ്രസ്സ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു എക്സാക്ട്ലി ഒരു റിയലിസ്റ്റിക് ഫീൽ വരുന്നുണ്ട്. ഇത് പി സി ഗെയിമാണ് ചിന്തിച്ചു പോകും, പക്ഷേ ഇത് പി സിയിലല്ല ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും ഫോണിൽ കിട്ടുന്നതാണ്. മെയിൻ സംഭവം എന്ന് വെച്ചാൽ എഴുതിക്കാൻ 2051 അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, അതായത് 2051 ന്യൂ ടെക്നോളജീസ്, ഡ്രോൺസ്, പല പല സംഭവങ്ങൾ വരുന്നുണ്ട്. സ്കോപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ പബ്ജിയെ അപേക്ഷിച്ച് വ്യത്യസ്തമായ സ്കോപ്പ് കണ്ടല്ലോ ഫ്രണ്ട്സ്. ആ ഒരു സ്കോപ്പിൻ്റെ ഒരു ആംഗിളും ഗ്രാഫിക്സും ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഒരു ഡിഫറെൻറ്റ് സ്കോപ്പ് ആംഗിൾസാണ് എനിക്ക് ഈ സ്കോപ്പിൻ്റെ കാര്യത്തിൽ തോന്നുന്നത്. അടുത്ത കേസ് നോക്കുവാണെങ്കിൽ സിറ്റി മോഡ്, സിറ്റി മോഡ് നോക്കുവാണെങ്കിൽ അതുകൊണ്ട് കണ്ടോ, ആ ഒരു വണ്ടി കണ്ടോ ഫ്രണ്ട്സ്, ആ ഒരു സിറ്റി കൂടെ ഓടുന്ന വണ്ടി കണ്ടോ, ഒരു പ്രത്യേക ഹൈടെക് ടൈപ്പ് ഒരു ബസ്സാണ്. അപ്പോൾ ഇത് ഹൈടെക് സിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു സിറ്റിയിലെ എക്സ്പീരിയൻസ്, ഇപ്പം പഴയ പബ്ജിയിലാണെങ്കിൽ പഴയ കുറേ കാര്യങ്ങളുണ്ട്, വി നീഡ് എ ചേഞ്ച് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ്, ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട് വി നീഡ് എ ചേഞ്ച്. അടുത്ത കേസ് പറയുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട്സ്, ആ ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന സീൻ കണ്ടോ. ഒരിക്കലും നമ്മുടെ പബ്ജിയിലൊന്നും ഇങ്ങനെ പബ്ജി മൊബൈൽസ് ഗ്ലാസ് പൊട്ടുന്ന സീൻസ് ഒന്നുമില്ല. അപ്പം കുറേ ഗ്ലാസ് പൊട്ടുന്ന ഹൈലൈറ്റ് സീനുണ്ട്. പിന്നെ സ്പെഷ്യൽ പവേഴ്സ് പറയുകയാണെങ്കിൽ ആരോ എന്തോ ഒരു സിറിഞ്ച് വെച്ച് കുത്തുന്ന ഫീലൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു സ്പെഷ്യൽ എബിലിറ്റീസ് ആ സിറിഞ്ച് കുത്തിയാൽ ചിലപ്പം കിട്ടുമെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഗസ്സാണ്. പിന്നെ കുറേ ഡ്രോൺസ്, പുതിയ പുതിയ കുറേ വെപ്പൺസ്, കാറിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. നല്ല ലുക്കുള്ള അടിപൊളി കാർ നോക്കിയാൽ ഫ്രണ്ട്സ്, ആ കാർ നോക്കി, വേറെ ലെവൽ കാർസൊക്കെ നമുക്ക് ഇനി പഴയ ജീപ്പൊക്കെ മാറ്റി നമുക്ക് ഹൈടെക് രീതിയിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് കളിക്കാം. കാരണം ഇന്ത്യയിൽ പബ്ജി മൊബൈൽസ് ബാൻഡാണ്. അപ്പം ഇത് ഓൾമോസ്റ്റ് കൺഫേമാണ് ഇന്ത്യയിൽ വരുന്നു, പക്ഷേ ചെറിയ കുറച്ച് ഇഷ്യൂ ഇട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സിൽ എനിക്ക് സോ ഇമ്പ്രസീവ് ആണ്. കാരണം 2051 എക്സാക്ട് ഫീൽ വരാൻ കാര്യം നോക്കി നോക്കി ഫ്രണ്ട്സ്, എക്സ്കവേറ്ററൊക്കെ ഉണ്ട്, ഒരു മാളിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് റിയലി ഗെയിംസിലുള്ള സംഭവങ്ങളാണ്, ഒരു മാൽ ഫൈറ്റ്, കുറേ കുറേ ഹൈടെക് സിറ്റീസ്. പിന്നെ ആ ബോംബിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഫ്രണ്ട്സ്, നോർമൽ ഗ്രനേഡ് അല്ല, എനിക്കിപ്പോൾ ആ ബോംബ് പൊട്ടുമ്പോൾ കാണണം. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് റിവൈൻഡ് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടിട്ടുള്ള ഒരു കളറ് റൗണ്ട് അടിക്കുന്നു, ഹൈടെക് ടൈപ്പ് എന്തോ ഒരു ബോംബൊക്കെയാണ്, ഗ്രനേഡാണത്. അപ്പം എല്ലാം കൊണ്ടാണ് ഒരു വെറൈറ്റി സംഭവം കാണിക്കുന്നത്. കണ്ടിട്ടില്ല ഫ്രണ്ട്സ്, എന്തോ പല പല ട്രിക്സിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം പബ്ജി മൊബൈൽ ഇന്ത്യ അല്ല സോറി, പബ്ജി മൊബൈൽ ഇന്ത്യക്ക് പകരം ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കാം. കുറേ ബോംബൊക്കെ ആകാശത്തു നിന്ന് കുറേ ബോംബും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എല്ലാം നമുക്ക് കൂടുതൽ ലീക്സ് വരുമ്പോൾ അറിയാം. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, പ്ലേ സ്റ്റോറിൽ വന്നു, പക്ഷേ നോട്ട് കമ്പാറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും വീഡിയോസ് ചെയ്യും. മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കാരണം പബ്ജി ന്യൂ സ്റ്റേറ്റിനെ പറ്റി കൂടുതൽ വീഡിയോസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പബ്ജി ന്യൂ സ്റ്റേറ്റിന് എന്തായാലും വരുമെന്ന് തന്നെയാണ്, കൺഫേം ആണ്. കാരണം ഇത് ക്രാഫ്റ്റ് ആൻഡ് യൂണിയൻ ആണ്, ടെൻസെന്റ് അല്ല ഫ്രണ്ട്സ്. നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം, ഉറപ്പായിട്ടും ഇന്ത്യ തന്നെ വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, ടി ടി ഗെയിംസിൽ നിന്ന്. See you.